സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ ദിവസം ലോകത്തോട് നടത്തിയ ഒരു നിവേദനമുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ ചെയ്യേണ്ടതൊക്കെയും വേഗം ചെയ്യുക. ആയുധങ്ങൾ നിശബ്ദമാകട്ടെ. പാവപ്പെട്ട ജനതകളുടെയും കുഞ്ഞുങ്ങളുടെയും നിലവിളികൾ ഉയർന്നു കേൾക്കുകയാണ്. ഇന്നലെ നാം ശ്രദ്ധിച്ചതേയുള്ളൂ തകർന്നവൻ്റെ പ്രാർത്ഥന, സ്വർഗം തുളഞ്ഞെത്തുന്നതും ദൈവകർണങ്ങളിൽ അത് മുഴങ്ങുന്നതും. നാം ചെയ്യേണ്ടതൊക്കെയും ചെയ്യണം. അതായത് യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുക തന്നെ വേണം. അല്ലാതെ ഏതെങ്കിലും പക്ഷം പിടിച്ചതുകൊണ്ടോ സ്വന്തം തെറ്റുകൾ മറച്ചു വെച്ചതുകൊണ്ടോ യുദ്ധങ്ങൾക്ക് അറുതി ഉണ്ടാകുന്നില്ല. തൻ്റെ ജനതയുടെ വീഴ്ചകളും താഴ്ചകളും വേദനകളും ദൈവത്തിൻ്റെ കാരുണ്യാതിരേഖം അനുഭവിച്ചറിയാനുള്ള ഒരു സുഭഗ മുഹൂർത്തത്തിന് അങ്ങനെ വഴി തുറക്കുകയാണ്. അവർ എപ്പോഴോ മറന്നകന്നു പോയ വഴികൾ ഇതാ വീണ്ടും തുറക്കുന്നു. വിശ്വാസത്തിൻ്റെ ഉരുവം കുറിച്ചുകൊണ്ട് പുറപ്പാട് യാത്ര ആരംഭിച്ചു തുടങ്ങുകയാണ് ആ വഴിയിലേക്ക്. തോമസ് മെർട്ടൺ എഴുതിയ ഒരു ഖണ്ഡിക ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഈ കഴിഞ്ഞ ദിവസം. ഞാനെൻ്റെ സന്യാസ വ്യവസ്ഥയിൽ സ്ഫുടം ചെയ്തെടുത്ത മൗനത്തിൽ, മൊണാസ്റ്റിക് സൈലൻസ്, ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. നുണകളും അബദ്ധജടിലവും അക്രമോത്സുകവുമായ പ്രചാരണങ്ങൾ കൊണ്ട് മുഖരിതമായ ഒരു ലോകവ്യവസ്ഥയ്ക്ക് നേരെയുള്ള പ്രതിരോധം. എൻ്റെ ദൈവബോധ്യം, എൻ്റെ സഭ, അവിടെ യുദ്ധത്തിനും വെറിവാക്കുകൾക്കും സ്ഥാനമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കേണ്ടത് ഈ യുദ്ധോത്സുകതയെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, തിക്കി തിരക്കുകളാണ് മനുഷ്യൻ്റെ ജീവിത നിലങ്ങളിലുടനീളം, അത് മുഖരിതമാകുന്നു ശബ്ദമുഖരിതം. മെതിക്കളം പോലെയാകുന്ന ഈ ലോകത്തിൻ്റെ വിരിമാറിൽ നിന്ന് വ്യതിരിക്തമായി ദൈവസാന്നിധ്യം തിരിച്ചറിയാനുള്ള ഒരു ക്ഷണമാണ് ഇന്ന് വിശുദ്ധ ഗ്രന്ഥം വെച്ച് നീട്ടുന്നത്. അത് വിശ്വാസത്തിൻ്റെ സ്ഫുടം ചെയ്ത ഭാവമായിട്ട് നാം മനസ്സിലാക്കുകയാണെന്ന്. അഗ്നിശോധന ചെയ്യപ്പെട്ട വിശ്വാസം. ലൂക്ക 12:1-7 മതപ്രമാണികളെയും നിയമജ്ഞരെയും, നോമിക്കോസ്, അതായത് നിയമങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കാനായി ബദ്ധശ്രദ്ധരായവർ, അവർ പക്ഷേ നിയമരാഹിത്യത്തിൻ്റെ അനോമിയ അപകടവളവിലേക്ക് വീണു പോവുകയാണ്, ആത്മബോധം പോലുമില്ലാതെ. ഇന്ന് സങ്കീർത്തനം 32 ഈ നിയമരാഹിത്യത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. നിയമത്തെ പഠിക്കുന്നവരും നിയമത്തെ പാലിക്കാൻ ബദ്ധശ്രദ്ധരായവർ തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് വിചാരിക്കുന്നവർ തന്നെയാണ് ഏറ്റവും വലിയ നിയമലംഘകരായി മാറുന്നത്. അവർ നിയമത്തിൻ്റെ വിശദാംശങ്ങളിൽ അമിത പ്രാധാന്യം കൽപ്പിക്കുന്നതല്ലാതെ നിയമത്തിൻ്റെ അന്തസ്സത്ത ഉൾക്കൊള്ളുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്ന നീതിയും സത്യവും സ്നേഹവും അതിലൂടെ എത്തിച്ചേരുന്നില്ല. ജനക്കൂട്ടം തിങ്ങി വരികയാണ് പരസ്പരം ചവിട്ടിമെതിക്കുന്ന രീതിയിൽ. ചവിട്ടിമെതിക്കുക, കാറ്റപാറ്റയിൻ. അപരൻ്റെ സാന്നിധ്യം തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചവിട്ടിമെതിക്കേണ്ടി വരുന്നത്. അങ്ങനെ അപരൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാതെ മുന്നേറാൻ ശ്രമിക്കുന്നൊരു ജീവിത ശൈലിയുടെ കുറി തന്നെയായി ഇത് മാറുന്നു. അപരനെ മാനിക്കാതെ ദൈവവചനം കേൾക്കാൻ വന്നിരിക്കുന്നുവെന്നത് ഒരു കാപട്യം തന്നെയാണ് എന്നൊരു സൂചനയും ഇവിടെ കാണാതിരിക്കാനാകില്ല. ഈ ജനക്കൂട്ടത്തെ കാണുമ്പോൾ നാഥൻ തൻ്റെ ശിഷ്യരെ വിളിച്ചിട്ട് ഫരിസേരുടെ കപടനാട്യമാകുന്ന പുളിമാവിനെക്കുറിച്ച് സംസാരിക്കുന്നത് അതാണ്. പുളിമാവ് സൂക്ഷ്മമായ രീതിയിൽ വ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുന്ന ഒരു ചേരുവയാണല്ലോ. ഇതിനു മുൻപ് ഇങ്ങനെ ഒരു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ നാഥൻ വിളിച്ചത് വഴിപിഴച്ച തലമുറ എന്നാണ്. ലൂക്ക 11:29 ചവിട്ടിമെതിക്കുന്ന ആഘോഷങ്ങളിൽ ഒരുവന് ആത്മാവബോധവും പരസ്നേഹവും വിവേചനാശക്തിയും നഷ്ടപ്പെടാനിടയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാറ്റാപാറ്റൈൻ എന്ന ഈ വാക്കിനാൽ ഹെബ്രായർ 10:29 കുറിച്ചത്. ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്തെയും കൃപയുടെ ശക്തിയെയും നാം ചവിട്ടിമെതിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ശ്ലീഹ പഠിപ്പിച്ചതല്ലേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് ലഭിച്ച പാപമോചനവും കൃപയും. അതേസമയം ക്രിസ്തീയ ജീവിതശൈലിയെ പെരിപ്പാറ്റയിൻ, വഴി നടക്കുക എന്നൊരു വാക്കുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് അടയാളപ്പെടുത്താറുണ്ട്. ക്രിസ്തീയത ഒരു വഴിയാത്രയാണെന്ന് ധ്യാനിച്ചു വരുന്ന ഈ സന്ദർഭങ്ങളിൽ ഈ ഒരു ഓർമ്മ ഇവിടെ ദീപ്തമായി കിടക്കട്ടെ. ഒരു പ്രത്യേകതരം കാപട്യത്തെക്കുറിച്ചാണ് നാഥൻ ഇന്ന് ശിഷ്യരെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിന് സ്വയം സമർപ്പിച്ചുവെന്ന് പറയുകയും അതേസമയം ക്രിസ്തീയതയ്ക്ക് വിരുദ്ധമായ ജീവിതശൈലിയും നയിക്കുന്ന ഒരു കപടനാട്യമാണിത്. ഭയം, ലജ്ജ, മതമർദ്ദനങ്ങൾ, നിസ്സംഗത ഇവയൊക്കെ കൊണ്ടാകാം ഇങ്ങനെ ക്രിസ്തീയ ജീവിതശൈലി ആത്മാർത്ഥമായി അവലംബിക്കാൻ നാം മടിക്കുന്നത്. മതമർദ്ദനങ്ങളുടെ കാലത്താണ് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടതെന്ന് ഓർക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ നാം അർപ്പിക്കുന്ന ഒരു വലിയ ശരണം, അതിൻ്റെ വിളംബരം കൂടിയാണിത്, ട്രസ്റ്റ് ഇൻ ഗോഡ്. തലമുടിയിഴകളും കുരുവിക്കൂട്ടങ്ങളെയും പോലും എണ്ണി തിട്ടപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യരെ ശ്രദ്ധയില്ലെന്നാണോ? അതിലും എത്രയോ ഏറെ, ഹൗ മച്ച് മോർ ദൈവം മനുഷ്യനെ പാലിക്കുന്നു എന്നാണ് നാഥൻ ചോദിക്കുന്നത്. അതും ഒരാൾക്കൂട്ടത്തിൻ്റെ ബഹളത്തിൽ നിന്നല്ല, ഓരോരുത്തരെയും വ്യക്തിഗതമായി ദൈവം അറിയുന്നു. അതേസമയം മനുഷ്യൻ്റെ ദുഷ്ടതകൾ വെളിപ്പെടാതിരിക്കുകയുമില്ല എന്ന് നാഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വെളിപ്പെടുക, അപ്പോക്കാലിപ്റ്റോ. കഴിഞ്ഞയാഴ്ച ഏഷ്യ 25 കണ്ടതുപോലെ
നമ്മെ മൂടി നിൽക്കുന്ന അജ്ഞാനത്തിൻ്റെ വിരി ദൈവം എടുത്തു മാറ്റുന്നുണ്ട്. ദൈവിക സത്യത്തെയും സ്നേഹത്തെയും അനാവരണം ചെയ്തുകൊണ്ട് ഇന്നലെയും നാം കാണുകയായിരുന്നു ക്രിസ്തു എന്ന കരുണയുടെ വിരിയെ, ദ വെയിൽ ഓഫ് മേഴ്സി, ത്രോൺ ഓഫ് മേഴ്സി, ഇലാസ്റ്റീരിയോൺ. നമ്മുടെ പാപത്തിൻ്റെ രക്തച്ചുവപ്പുകളെ ഒപ്പിയെടുക്കുന്ന, നമുക്കായി പാപമോചനമായി മാറിയ അവൻ്റെ കുരിശിലയാകും. ദൈവം കപടനാട്യക്കാരൻ്റെ കാപട്യം അനാവരണം ചെയ്യുന്നുണ്ട് അപ്പോക്കലിപ്റ്റോ. അതേസമയം ഇന്ന് സങ്കീർത്തനം 32 പറയുന്നു, ദൈവത്തിലേക്ക് കണ്ണുകളെ ഉയർത്തുന്ന, ഹൃദയം നുറങ്ങി ദൈവത്തെ വിളിക്കുന്ന പാപികളുടെ പാപങ്ങളെ ദൈവം പൊതിഞ്ഞു പിടിക്കുന്നുവെന്ന്. കവറിങ്, എപ്പിക്കാലുപ്റ്റോ. ദൈവം അവരെ അപമാനത്തിന് വിട്ടുകൊടുക്കുന്നില്ല. സത്യത്തോടുള്ള തുറവിയോടുകൂടെ നല്ല വെളിവായി കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ ആത്മബോധ്യത്തോടെ ദൈവസന്നിധിയിൽ തന്നെ തന്നെ ഏറ്റുപറയുന്നവൻ, കൺഫെഷൻ, അവൻ്റെ സുഭഗാവസ്ഥയാണിത്. അതിക്രമങ്ങൾക്ക് മാപ്പും പാപമോചനവും ലഭിച്ചവൻ്റെ ആനന്ദം. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ ഇത് തന്നെയാണ് പറഞ്ഞു വെച്ചത്, ദൈവസത്യത്തെ നന്നായി അനുഭവിച്ചറിഞ്ഞ് സ്വയം ഏറ്റുപറയാൻ, അത് ആനന്ദത്തിലേക്കും സ്തുതിയിലേക്കും സുസ്ഥിതിയിലേക്കും വഴിമാറുകയാണ്. അല്ലാതെ എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറയാതെ മറഞ്ഞിരിക്കാൻ ശ്രമിക്കുന്നവന് ദുർഗതിയായിരിക്കും ഫലം. അവൻ താൻ സുരക്ഷിതമെന്ന് കരുതുന്ന ജീവിത തലങ്ങളിൽ തന്നെ ജീർണിച്ചു പോകും. തിന്മയെന്ന കടമ്പ കടന്നുകൊണ്ട് ഈ നിത്യാനന്ദത്തെ നമ്മൾ പുണരുകയാണ്. ദൈവത്തിൻ്റെ വിശുദ്ധർ ഹസീദിമിൻ്റെ കഥയാണിത്. അവർ ദൈവത്തിന് സമ്പൂർണമായി തങ്ങളെ തന്നെ അർപ്പിക്കുമ്പോഴും പലപ്പോഴും ഇടറിപ്പോകുന്നുണ്ട്. പക്ഷേ അവർ ദൈവത്തിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യുന്നു. അവർ ഇളകിയാലും ദൈവം ഒരിക്കലും ഇളകില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ദൈവശരണത്തോടെ, ട്രസ്റ്റ് ഇൻ ഗോഡ്. ഇന്നലെ നാം കാണുകയായിരുന്നു ക്രിസ്തു ദൈവിക ജ്ഞാനത്തെ ഉണർത്തിക്കൊണ്ട് സംസാരിക്കുന്നത്, ലൂക്ക 11:49. എന്നാൽ ഈ ദൈവിക ജ്ഞാനത്തിൻ്റെ വഴികളെ തള്ളിക്കളയുകയാണ് ജ്ഞാനത്തിൻ്റെ താക്കോൽ കയ്യേറുന്ന നിയമജ്ഞർ പോലും, ലൂക്ക 11:52. അതുകൊണ്ടാണ് നിയമം അനുസരിക്കുന്നുവെന്ന് കരുതുമ്പോൾ തന്നെ അവർ നിയമരാഹിത്യത്തിൻ്റെ ശക്തരായ വക്താക്കളാകുന്നത്. ഈ ദൈവിക ജ്ഞാനം ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിന് നാഥൻ ദൈവപിതാവിനെ ഏറ്റുപറയുന്ന സന്ദർഭവും നാം അതിനു മുൻപ് കണ്ടിട്ടുണ്ട്. കൺഫെസ് ഓമോലോഗേയോ, ലൂക്ക 10:29. കഴിഞ്ഞ ദിവസം ലൂക്കാ സുവിശേഷകൻ്റെ തിരുനാളിൽ നാം കണ്ടതുപോലെ നാം എടുക്കുന്ന തീരുമാനങ്ങളും നാം പ്രയോഗിക്കുന്ന ചിന്താശേഷികളും സ്വാഭാവിക ജ്ഞാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വെളിച്ചത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വിധി നിർണയങ്ങളായി മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഉൽപ്പത്തി 15:6 വ്യാഖ്യാനിച്ചുകൊണ്ട് ശ്ലീഹ സംസാരിക്കുന്നത്, റോമർ 4:1. നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ ശരീരത്തിൻ്റെ വ്യവസ്ഥയിൽ എന്താണ് തിരിച്ചറിഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട്, കാത്താ സാർക്ക, മാംസത്തിനടുത്ത് എന്നർത്ഥം. തൻ്റെ ശാരീരിക അവസ്ഥകളിലും മാനസിക വ്യവസ്ഥകളിലും താൻ ചെയ്തു കൂട്ടിയിട്ടുള്ള പ്രവൃത്തികളെല്ലാം തന്നെ, അവ എത്ര നന്മയുള്ളതാണെങ്കിലും ശ്രേഷ്ഠമാണെങ്കിലും, അത് ദൈവത്തിൻ്റെ കാരുണ്യം സ്വീകരിക്കാൻ പര്യാപ്തമായിരുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് അബ്രഹാത്തിനുണ്ടായിരുന്നത്. എന്നാൽ തൻ്റെ യോഗ്യതകളൊന്നും പരിമിതികളൊന്നും പരിഗണിക്കാതെ ദൈവം തന്നെ കൃപാകാരുണ്യത്താൽ ആശ്ലേഷിച്ചു എന്നതാണ് അബ്രഹാം തിരിച്ചറിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. നാം കഴിഞ്ഞ ദിവസം കണ്ടതാണ് കൃപ അനുസരണത്തിന് മുൻപേ ഉളവാകുന്നുവെന്ന്. നാം ഈ കൃപയോട് കാണിക്കുന്ന പ്രതികരണമാണ് യഥാർത്ഥ അനുസരണം. അബ്രഹാമിൻ്റെ പ്രവൃത്തികൾ വളരെ സുകൃതപൂർണങ്ങളാണ്. അവൻ ശ്രേഷ്ഠനായ ദൈവത്തിൻ്റെ സുഹൃത്തുമാണ്. അവൻ ചെയ്ത നന്മകൾ ലോകസമക്ഷം വലുതായിരിക്കാം, പക്ഷെ ദൈവസമക്ഷം അതല്ല അവനെ വിലയിട്ടതാക്കുന്നത്. അത് അവൻ്റെ വിശ്വാസത്തിൻ്റെ ആഴമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ വിശ്വാസമാണ് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. പുറംകണ്ണിൽ ഇരുൾ കയറുമ്പോഴും അകക്കണ്ണടഞ്ഞു തുടങ്ങുമ്പോഴും അവൻ വിശ്വസിച്ചു തന്നെ വിളിച്ച് തന്നോട് വാഗ്ദാനം ചെയ്ത ദൈവം ശക്തനും വിശ്വസ്തനുമാണ് എന്ന്, അവിടുന്ന് തൻ്റെ വചനം പാലിക്കുമെന്ന്. അതിനാൽ ആ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു, എണ്ണപ്പെട്ടു. ലോഗീസോ മോയി, ജീവൻ്റെ വചനം ലോഗോസ് പോലെ അത് കുറിക്കപ്പെട്ടു